അപ്പോൾ ഫ്രണ്ട്സ് നേരത്തെ വെള്ളച്ചാട്ടത്തിന് ശേഷം നമ്മൾ രണ്ടാമത്തെ ഒരു വാട്ടർഫാൾസിൽ എത്തിയിരിക്കുകയാണ്. വാട്ടർഫാൾസ് എന്നാണ് പേര്. നമ്മൾ ജൊഹാന സേഫ് ആയിട്ട് സമീപത്തേക്ക് ചേക്കുവാണ്. ഇതിങ്ങനെ ഇറങ്ങണം, അതുകൊണ്ട് അവനെയും കൊണ്ട് പറ്റത്തില്ല. ഇങ്ങനെ ഓരോരുത്തരായിട്ട് പോയി കാണാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെ ഇതുപോലെ ഇത്രയുള്ള പാറക്കെട്ടുകളാണ് കേട്ടോ, അതിനകത്ത് ഇങ്ങനെ സ്റ്റെപ്പ് ഉണ്ടാക്കി വെച്ചേക്കാണ്. അപ്പം നമ്മൾ വളരെ കെയർഫുള്ളായിട്ട് വേണം നടക്കാൻ, ഇല്ലെങ്കിൽ സ്ലിപ്പാവാൻ ചാൻസ് ഉണ്ട്. രണ്ട് സൈഡ് ഇങ്ങനെ കമ്പി വേലി കെട്ടിയിട്ടുണ്ട് പിടിച്ചിറങ്ങാൻ വേണ്ടി, ഇല്ലെങ്കിൽ ഉറപ്പായിട്ടും വീഴും. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ വാട്ടർഫാൾസ്. അത്യാവശ്യം ലോങ് വ്യൂവിലാണ് കിട്ടത്തുള്ളൂ, ഇപ്പോൾ തൊട്ടടുത്ത് പോയി നിന്ന് കാണാൻ പറ്റത്തില്ല. ഇപ്പോൾ നേരത്തേക്ക് അപകടങ്ങൾ ഉണ്ടായി കാണും, അതുകൊണ്ട് ഫ്രെയിമൊക്കെ കെട്ടി ദൂരെ നിന്നാണ് കാണാൻ പറ്റുന്നത്. കൊള്ളാം, നല്ലൊരു ഫീല് കിട്ടുന്ന ഒരു വെള്ളച്ചാട്ടം തന്നെ. അപ്പോൾ ഇങ്ങനെ താഴോട്ട് ഇറങ്ങി പോകാനായിട്ട് വഴിയുണ്ട്, കുറേ സ്റ്റെപ്പുണ്ട്, കുറേ മണ്ണിങ്ങനെ തട്ടി വെച്ചിരിക്കുന്നത്. അതിലൂടെ ഇറങ്ങി കുറേ കൂടെ താഴോട്ടുള്ള ഒരു വ്യൂ കാണാൻ പറ്റും കേട്ടോ. ട്രിപ്പിൾ വാട്ടർഫാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡി ടി ബി സിയിലെയാണ് അത് തുടങ്ങിയിട്ട് കുറേ നാളുകളായതാണ്. ജീപ്പ് സവാരി തുടങ്ങിയതിന് ശേഷമാണ് സംഭവം ഡി ടി ബി സി അത് ഏറ്റെടുക്കുന്നതും അവിടെ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ വരികയൊക്കെ ചെയ്തത്. അതുപോലെ നമ്മൾ ഈ ഫോറസ്റ്റ് എന്തെങ്കിലും ഫോറസ്റ്റായിട്ട് കവർ ചെയ്യുന്നുണ്ടോ ഈ ഒരു? നമ്മൾ ഇതിനകത്ത് ഫോറസ്റ്റായിട്ട് അങ്ങനെ ഒന്നും കവർ ചെയ്യുന്നില്ല, പക്ഷേ നോർമലി നമ്മൾ വില്ലേജ് ഏരിയ കൂടെയാണ് മൊത്തം കയറി വരുന്നത്. മൊത്തം മെയിനായിട്ട് ഒരു ടൗൺ ഏരിയ അല്ല ഇത്. രണ്ടാമത്തെ വെള്ളച്ചാട്ടത്തിൽ എത്തിയിരിക്കുകയാണ്. ട്രിപ്പിൾ വാട്ടർഫാൾസ് എന്നാണ് അതിൻ്റെ പേര്. ഈ കാണുന്നതാണ് സ്ഥലക്കാട്ടം. ഈ മൂന്നാറൊക്കെ വരാനായിട്ട് ഇത് ഓഫ് റോഡൊക്കെ ചെയ്യാനായിട്ട് ബെസ്റ്റ് ടൈമൊക്കെ എപ്പോഴായിരിക്കും? ബെസ്റ്റ് ടൈം എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസംബർ ടു ജനുവരി ആണെങ്കിൽ അത്യാവശ്യം നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം വെളിപ്പനെ ഇപ്പം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലഡിന് ശേഷം മൊത്തം ക്ലൈമറ്റ് എല്ലാം ചേഞ്ച് ആയിപ്പോയി. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു വിഷയമുണ്ട്. ഫ്രണ്ട്സ്, അപ്പോൾ റിപ്പിൾ വാട്ടർഫാൾസിന് ശേഷം ഒരു ഹാങ്ങിങ് ബ്രിഡ്ജിലേക്കാണ് അടുത്ത യാത്ര. അപ്പോൾ ഹാങ്ങിങ് ബ്രിഡ്ജ് ഒരു പഴയ കാലത്തെ ഒരു ഇരുമ്പിലെ ഉള്ള ഒരു പാലമാണ്. അപ്പോൾ ആ പാലത്തിനടിയിലൂടെ നല്ല രീതിയിൽ തന്നെ ഒരു വെള്ളച്ചാട്ടം പോലെ ഒരു വെറൈറ്റി ആയിട്ട് വാട്ടർഫാൾസ് കൊണ്ട് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഒരു കാടിൻ്റെ ഒരു ആംബിയൻസ് ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ്. ഒരു വണ്ടിക്ക് ഒരു സമയത്ത് പോകാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ ആ വണ്ടിയൊന്നും നമുക്ക് ആ പാലത്തിൽ പാർക്ക് ചെയ്തിട്ട് ഫോട്ടോ എടുക്കാനൊന്നും പറ്റത്തില്ല. അപ്പോഴേ ഒന്നേ ഏതെങ്കിലും ഒരു സൈഡിൽ കൊണ്ട് നിർത്തിയതിന് ശേഷം നടന്നു വന്ന് നിന്ന് വേണമെങ്കിൽ ഫോട്ടോ എടുക്കേണ്ടി വരും. അങ്ങനെ ഒരു സ്ഥലമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊരു ഹാങ്ങിങ് ബ്രിഡ്ജാണ്. ഫ്രണ്ട്സ്, അപ്പോൾ റിപ്പിൾ ഡാമിന് ശേഷം നമ്മൾ കുറേ യാത്ര ചെയ്തിട്ട് എക്കോ പോയിൻ്റ് എന്നുള്ളൊരു സ്ഥലത്താണ് എത്തിയിരിക്കുന്നത്. ഈ എനിക്ക് ദൂരെ കാണുന്ന പൊന്മുടി ഡാം എന്ന് പറഞ്ഞൊരു ഡാമാണ് കേട്ടോ. അപ്പോൾ ഡാമിൻ്റെ തൊട്ട് സൈഡിലായിട്ട് എക്കോ പോയിൻ്റ് എന്ന് പറഞ്ഞൊരു ചെറിയൊരു സ്പേസ് ഉണ്ട്, എക്കോ എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ ഇറങ്ങി നിൽക്കുകയാണ്. ഇനി ഈ ഡാമിലൂടെ ക്രോസ് ചെയ്ത് പോകാൻ പോവുകയാണ്. അങ്ങനെ ഒരു കാട് പോലെ ഒരു ഫോട്ടോയ്ക്കൊക്കെ പറ്റിയ ഒരു സ്ഥലവുമുണ്ട്. ഗോപ്രോ ഇവിടെ എക്കോ എല്ലാം കേൾക്കുന്നുണ്ടോ ബ്രോ? ചെറുതായിട്ടേ ഉള്ളു. പൊന്മുടി ഡാം എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മൂവിയൊക്കെ ഷൂട്ട് ചെയ്തേക്കുന്ന സ്ഥലമാണ്. നമ്മുടെ ഓർഡിനറി മൂവിയുടെ ക്ലൈമാക്സ് ഒക്കെ ഷൂട്ട് ചെയ്തേക്കുന്ന ഇവിടെയാണ്. പിന്നെ അതേപോലെ ഇതിൻ്റെ പവർ ഹൗസും കാര്യങ്ങളും സ്ഥിതി ചെയ്യുന്ന ഇവിടെ നിന്ന് ഒരു 3 കിലോമീറ്റർ മാറിയാണ്. അപ്പോൾ ഇവിടെ നിലവിൽ 32 MW ഇവിടെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. ഇവിടുന്ന് ഒരു ടണൽ വഴിയാണ് വെള്ളം പവർ ഹൗസിലേക്ക് ചെല്ലുന്നത്. അവിടെയാണ് അതിൻ്റെ ബാക്കി കാര്യങ്ങളും ഇതെല്ലാം നടത്തുന്നത്. ഇവിടെ നിന്നാണ് ആസിഫ് അലി ചാടുന്നതായിട്ട്? ആ, ഇവിടെയാണ്, ഇവിടെ നിന്നാണ് എടുത്ത് ചാടുന്ന സീൻ കാണിക്കുന്നത്. അപ്പം കറക്റ്റ് യൂട്യൂബിൽ കഴിഞ്ഞാൽ ഈ കറക്റ്റ് ഈ ഒരു ഏരിയ ആണ് ഫുള്ളായിട്ട് കവർ ചെയ്ത് നിൽക്കുന്നത്. ബ്രോ, നമ്മളിപ്പോൾ എവിടെ എത്തിയിരിക്കുന്നത്? ഇത് നാടുകണിപ്പാറ എന്ന് പറയുന്ന സ്ഥലമാണ്. ഓക്കെ, അപ്പം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അത്യാവശ്യം നമ്മൾ പോയ സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് കാണാം. അത്യാവശ്യം ഹൈറ്റിലുള്ള ഏരിയ ആണ്. പിന്നെ കുറേ വെള്ളച്ചാട്ടത്തിൻ്റെ ഒക്കെ ശബ്ദങ്ങളുണ്ട്. അതിപ്പോൾ നിലവിൽ ഡാം ആ സൈഡിലാണ്. അപ്പം അവിടെ നിന്ന് ഇപ്പം ഡാമിൻ്റെ ഷട്ടർ ഓപ്പൺ ചെയ്തേക്കുന്നുണ്ട്. വെള്ളം കംപ്ലീറ്റ് ഒഴുകി വന്നതിൻ്റെ സൗണ്ടാണ്. ഓക്കെ, പിന്നെ അതുപോലെ നമ്മൾ പോയ വെള്ളത്തെ
അങ്ങ് ദൂരെയായിട്ട് കാണുന്നതാണ് ഫസ്റ്റ് പോയി ജീപ്പ് വഴി കിടന്ന വെള്ളച്ചാട്ടം. ഓക്കെ, രണ്ടാമത് പണ്ട് തൊട്ട ഒരു ഇടിഞ്ഞ പാത ഉണ്ടായിരുന്നു. അതായത് ശരിക്കും നമ്മള് തമിഴ്നാട് പോകാനായിട്ട് ആശ്രയിക്കുന്ന ഒരു റോഡാണത്. തേനിക്കും ബോഡിക്കൊക്കെ പോകാൻ വേണ്ടിട്ട് ഉപയോഗിക്കുന്ന റോഡാണ്. അപ്പൊ നിലവിലെ വീതി കൂട്ടി കൂട്ടി വന്നു കഴിഞ്ഞപ്പോഴത്തേനും മൊത്തത്തിൽ പ്രശ്നമായി. എന്നാലിപ്പോ വണ്ടിയെല്ലാം കടത്തി വിടുന്നുണ്ട്. ഓക്കെ, കഴിഞ്ഞ ടൈമിൽ ഒരു ലാൻഡ് സ്ലൈഡിംഗ് ഉണ്ടായാണ് ഇപ്പൊ കാണുന്നത്. മണ്ണ് മൊത്തം ഇതായിട്ടിരിക്കുന്ന കുറെ ഏരിയകൾ അങ്ങ് പോയായിരുന്നു. സൺറൈസ് ഇതിൽ എവിടെയായിട്ട്? സൺറൈസ് നമുക്ക് ഈ സൈഡിലാണ് കിട്ടുന്നത്. നമ്മള് രാവിലെ ഒരു അഞ്ചരക്ക് വരുവാണെങ്കിൽ നല്ല അടിപൊളി, നല്ല അത്യാവശ്യം മിസ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള അടിപൊളി, നല്ല കൂടെയുള്ള സ്ഥലം തന്നെ അല്ലേ? അത്യാവശ്യം ഒരു ആവറേജ്. എന്നാലും നമ്മള് ഒരു ഇതില് നമ്മുടെ ലക്ക് പോലെ ഇരിക്കും, ചില സമയങ്ങളിൽ നല്ല കോടയായിരിക്കും. ഓക്കെ, ഇന്ന് രാവിലെ അത്യാവശ്യം കോടയുണ്ടായിരുന്നു. ഓക്കെ, അപ്പം നമ്മള് ഉച്ച കഴിഞ്ഞത് 3 മണി കഴിഞ്ഞ സമയത്താണ് എത്തിയിരിക്കുന്നത്. ഇവിടെ നിന്നും വരാൻ പറ്റിയൊരു ടൈം ഇതല്ല. ഇപ്പൊ രാവിലെയോ വൈകിട്ട് വന്നാൽ സൺറൈസോ സൺസെറ്റോ ഒക്കെ നല്ല രീതിയിൽ കാണാം. നല്ല കാറ്റും നല്ല വ്യൂ ഉള്ള ഒരു സ്ഥലം തന്നെയാണിത്. ഇതോടെ നമ്മുടെ ജീപ്പ് സഫാരി കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. 5 സ്ഥലത്താണ് കൊണ്ടുപോയത്. അപ്പം ഇനി തിരിച്ച് മൂന്നാറിൽ നിന്ന് ഏകദേശം 30 കിലോമീറ്റർ ദൂരെയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. തിരിച്ച് നമ്മളെ റൂമിൻ്റെ അടുത്ത് കൊണ്ട് ഇറക്കിത്തരും. ഇതാണ് ജീപ്പ് സഫാരി, നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. കുറേ റോഡ് ടാറിട്ടത് കൊണ്ട്, കുറേ റോഡ് ഓഫ് റോഡും ഉണ്ട്. ഫാമിലിയായിട്ടൊക്കെയാണ് വരുന്നതെങ്കിൽ ഇതുപോലെ ചില സ്ഥലങ്ങളൊക്കെ വണ്ടി കാറെത്തിപ്പെടുന്ന സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ. ഇതിൽ ഇടയ്ക്കിടയ്ക്ക് മോശം റോഡും ഉണ്ട്, ഇടയ്ക്കിടയ്ക്ക് നല്ല റോഡും ഉണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ ഈ ജീപ്പ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫ്രീ ആയിട്ട്, ടെൻഷൻ ഫ്രീ ആയിട്ടിരുന്ന് വരാം, ആസ്വദിച്ച് വരാൻ പറ്റിയ ഒരു സ്ഥലമാണ്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ടാണ് തോന്നി. നല്ല വെയിലിവിടെ, അതാ ഇങ്ങനെ മുഖം. എന്തായാലും നമ്മുടെ ജീപ്പ് സഫാരി കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ജൊഹാന് മൊത്തമുള്ള ഫസ്റ്റ് ജീപ്പ് സഫാരിയും കഴിഞ്ഞു. ജൊഹാന്റെ സ്ഥലമൊക്കെ കണ്ട് കിടക്കുക. ഹായ്, ചിരിച്ച് ഹാപ്പി. ഇപ്പൊ നമ്മള് ജീപ്പ് സഫാരി ഒക്കെ ചെയ്ത് ഏകദേശം വൈകുന്നേരം 3:30 ആവാനായിട്ടുണ്ട്. കുറച്ചൊക്കെ ടയർഡായി, എന്നാലും കുഴപ്പമില്ല. വെയിലുള്ളതുകൊണ്ടാണ് ടയർഡായി എന്ന് പറഞ്ഞാൽ. സ്പോട്ടൊക്കെ നല്ല അടിപൊളി സ്പോട്ടുകളാണ്. നമ്മൾ മുന്നത്തെ പ്രാവശ്യം മൂന്നാറ് വന്നിട്ട് ഈ സ്ഥലങ്ങൾ കവർ ചെയ്തിട്ടില്ല. അപ്പൊ ടോട്ടലി എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്പോട്ടുകളാണ്. നല്ല അനുഭവമായിരുന്നു. നല്ല വെള്ളച്ചാട്ടങ്ങളും കിടിലനായിട്ടുള്ള വ്യൂസ് ഒക്കെ തന്നെയാണ് കാണാൻ പറ്റിയത്. വരണ്ടായിരുന്നു എന്നൊന്നും തോന്നിയിട്ടൊന്നുമില്ല. ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ള ഒരു ജീപ്പ് സഫാരി ആയിട്ടും തോന്നിയിരുന്നില്ല. ജൊഹാൻ അടക്കം സേഫാണ്. ഞങ്ങൾ പിടിച്ചപ്പം അവന് കുലുങ്ങാണ്ടിരിക്കാൻ പറ്റുന്ന അത്രയുള്ള പ്രശ്നങ്ങളെ ഉണ്ടായിട്ടുള്ളൂ. അങ്ങനെ നല്ലൊരു അനുഭവമായിരുന്നു. ഇതാണ് നമ്മുടെ ലാസ്റ്റ് ഡെസ്റ്റിനേഷനിൽ ജീപ്പ് ഇങ്ങനെ കൊണ്ടിട്ടിരിക്കും. ഇപ്പം മൂന്നാർ ഏറ്റവും ചിലവ് കുറഞ്ഞ് കണ്ടിരിക്കേണ്ട സ്ഥലങ്ങളെന്ന് പറഞ്ഞ് ഞാൻ ഒരു വീഡിയോ മുന്നേ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ ട്രക്കിംഗ് എന്ന് പറഞ്ഞ് ഒറ്റ ഡയലോഗിൽ ഒതുക്കിയ ഒരു പ്ലേസാണ് ഇന്നത്തെ ഈ 1-2 എപ്പിസോഡായിട്ട് തന്നെ ഇട്ടിരിക്കുന്നത്. നല്ലൊരു അനുഭവമാണ് കേട്ടോ. അപ്പോൾ ലോ ബഡ്ജറ്റിൽ മൂന്നാർ കാണണമെന്നുള്ളവർ ആ ഒരു വീഡിയോ കണ്ടു നോക്കൂ. കുറേ ഐഡിയ മൂന്നാറിനെ പറ്റി കിട്ടും. നിങ്ങളെ ഏജൻസി അങ്ങനെ അല്ല ഉണ്ടോ? ഞാൻ എൻ്റെ സഫാരി റൂട്ട്സ് എന്ന് പറഞ്ഞ് ജീപ്പ് സഫാരിയാണ്. അപ്പം എന്തെങ്കിലും ഓട്ടം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ പേര് സഫാരി റൂട്ട്സ് എന്നാണ്. അത്യാവശ്യം ഫേസ്ബുക്കിലും ഇതിലെല്ലാം ഉള്ള ഒരു ഇത് തന്നെയാണ്. ഇപ്പം എന്തെങ്കിലും ബുക്കിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാക്സിമം അതൊന്ന് സപ്പോർട്ട് ചെയ്യുക.